ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നതും ഒരു കെ ഡ്രാമയാണ്. സോ ഈ കെ ഡ്രാമയുടെ പേരെന്ന് പറയുന്നത് LUCA ലൂക്ക, LUCA അങ്ങനെയാണ് അവർ എഴുതുന്നത്. അങ്ങനെ അടിച്ചാലേ നമുക്ക് ഡ്രാമ കിട്ടത്തുള്ളൂ. ലൂക്ക ദ ബിഗിനിങ് എന്നാണ് ഈ ഒരു ഡ്രാമയുടെ പേര്. ഇതൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് ത്രില്ലർ ജേണലിൽ വരുന്ന ഒരു ഡ്രാമയാണ്. സീ ഒരു ഡ്രാമ ആൾമോസ്റ്റ് എനിക്ക് വന്നിട്ട് 2020 അങ്ങാണ്ടാണ് ഈ ഒരു ഡ്രാമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഡ്രാമയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, കൊറിയൻ ഡ്രാമയാണ്. സോ ഈ ഡ്രാമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഡ്രാമയുടെ വിശേഷങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ മനുഷ്യ ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഒരു എക്സ്റ്റിൻഷൻ എന്തായാലും മനുഷ്യർക്ക് ഉണ്ടാകുമെന്നുള്ളത് മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം. സോ അത് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നാണ് വേൾഡ് മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ആ ഒരു എക്സ്റ്റിൻഷൻസിനെ തകർക്കാനായിട്ട് അടുത്ത പ്ലാനറ്റുകൾ നമ്മൾ തേടി പോകുന്നുണ്ട്. ഹാബിറ്റബിൾ സോൺ നോക്കി നമ്മൾ പോകുന്നുണ്ട്. ഹാബിറ്റബിൾ പ്ലാനറ്റ് നോക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സ്പേസ് ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു എക്സ്റ്റിൻഷനിൽ നിന്നും മറികടന്ന് മനുഷ്യൻ്റെ ഒരു വംശനാശം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനിടയിൽ ഇവിടെ കുറച്ചധികം സയൻറ്റിസ്റ്റുകൾ മനുഷ്യനെ മറ്റൊരു ഒരു എവല്യൂഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു റെവല്യൂഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഇവോൾവേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എക്സ്പെഷ്യലി ഒരു ഇമ്മോർട്ടാലിറ്റി ലെവലിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മനുഷ്യനൊരു ആൽമൈറ്റി ആക്കി അല്ലെങ്കിൽ എക്സ്പെഷ്യലി ഒരു ഡെയ്റ്റി ആക്കി അല്ലെങ്കിൽ വേറെ എന്താ നമുക്ക് പറയാൻ പറ്റും, ഒരു ഗോഡിനെ പോലെ സൃഷ്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. സോ അങ്ങനെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കാൻ ഇല്ലീഗലായിട്ടാണ് നടക്കുന്നത്, ലീഗലായിട്ടല്ല. സോ അങ്ങനെ അവർ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയാം, അതുപോലൊരു പവർഫുള്ളായിട്ടുള്ളൊരു ശിശുവിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ഈ ഒരു ശിശു എന്ന് പറയുന്നത് ജെല്ലി ഫിഷ്, ഇമ്മോർട്ടൽ ഫിഷ്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിഷ്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് സ്പെഷ്യാലിറ്റിയുള്ള ജീനുകളുണ്ടല്ലോ, അനിമൽസുകളുണ്ടല്ലോ. സോ അവരുടെയൊക്കെ ജീനും ഹ്യൂമൻ്റെ ജീനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സങ്കര ഇനത്തിൽപ്പെട്ട ഒരു ഹ്യൂമനെ ക്രിയേറ്റ് ചെയ്യാണ്. സോ എക്സ്പെഷ്യലി ഇവന് ഇലക്ട്രിക്കൽ പവറുണ്ട്, ഇവന് പെട്ടെന്ന് ശരീരം ഹീലാവാൻ പറ്റും, കുറച്ചധികം പവറുണ്ട്, ഇവൻ്റെ എതിരാളികൾ അടുത്ത് വന്നതെന്നല്ല ഇവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിലൊരു ഹ്യൂമൻ ഇവർ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ പുള്ളിക്കാരന് ഇവർ എന്താ പറയുക, റിസർച്ച് 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 എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പോൾ അതിനിടയിൽ അവിടെ തന്നെ ഇവനെ നോക്കാൻ നിൽക്കുന്നൊരു വ്യക്തി ഇവനെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവനൊരു നോർമൽ ഹ്യൂമനെ പോലെ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. എക്സ്പെഷ്യലി അവൻ പുറത്ത് പോവുകയാണ്, ഈ ലാബിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. പിന്നെ ഇവർക്ക് ലാബുകാർക്ക് ഇവനെ കിട്ടുന്നില്ല റിസർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവനെ തേടുകയാണ്. ഇവനെ തേടുന്നത് വലിയൊരു ഓർഗനൈസേഷനാണ്, ഒരു റിലീജിയൻ ബേസിലുള്ള വേൾഡ്. എനിക്ക് തോന്നിട്ട് കൊറിയ മാത്രമല്ല, വേൾഡ് മൊത്തം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻസാണ് ഇവനെ തേടുന്നത്. ഇവനെ ഫൈനലി കിട്ടുമോ? ഇവന് പോകുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇവന് ഈ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇലക്ട്രിക്കൽ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് മുമ്പുള്ളതെല്ലാം മറന്നു പോകും, മെമ്മറി ലോസ് ആവും. പിന്നെ ഇവൻ ആരാണെന്നോ ഇവൻ എന്താണെന്നോ ഇവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ വരുന്നത് ഇവൻ അറിയാവുന്ന ആളാണെന്നോ വരുന്നത് എതിരാളിയാണെന്നോ ഒന്നും ഇവൻ അറിയില്ല. സോ അങ്ങനെ ആവുന്ന ടൈമിലാണ് ഇവൻ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൊരു ഡിറ്റക്റ്റീവാണ്. ഇതിനുശേഷം അവൻ്റെ ലൈഫ് മൊത്തത്തിൽ താറുമാറാവുകയാണ്, മൊത്തത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ പെൺകുട്ടിയുടെ ഡിറ്റക്റ്റീവിൻ്റെ ലൈഫ് മൊത്തത്തിലെ പ്രശ്നങ്ങളാണ്. ഡിറ്റക്റ്റീവ് പാസ്റ്റിൽ വേറൊരു കാര്യം, ഒരു പെൺകുട്ടിയുടെ പാരൻസ് മിസ്സായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ 10 വർഷമായിട്ട് തേടിക്കൊണ്ടിരിക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഇവർ രണ്ടുപേരും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ്. ഇവർക്കൊരു കുട്ടി ജനിക്കാം. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്നുള്ളത് നമുക്ക് പറഞ്ഞിരുന്നതാണ് ലൂക്ക എന്ന് പറയുന്ന ഈ ഒരു കേറെ ഡ്രാമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും പോകുകയാണെങ്കിൽ പോസിറ്റീവ് നമ്പർ 1 ത്രില്ലാണ് ഈ ഒരു ഡ്രാമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. നോർമൽ ക്ലീഷെ പ്ലോട്ടാണ്, പക്ഷേ എത്രമാത്രം നമ്മൾ ത്രില്ലടിപ്പിക്കാൻ നോക്കും അത്രമാത്രം നമ്മൾ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 16 എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ ഫീലാവും. നിങ്ങൾക്ക് കാണാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്, ഒരു കൊറിയൻ ഡ്രാമ ഫാനാണെന്നുണ്ടെങ്കിൽ. അതിൻ്റെ അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസും. ഈ ഡ്രാമ കണ്ടു കഴിയുമ്പോഴും രണ്ട് ക്യാരക്ടേഴ്സും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും തങ്ങി നിൽക്കും, കഥാനായകനും കഥാനായികയും പ്ലോട്ടും. അത് മറ്റൊരു പോസിറ്റീവ്നെസ് ആണ്. ക്വാളിറ്റി പക്കയായിട്ട് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്, നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റി ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ചില സ്ഥലത്തൊക്കെ പാളിപ്പോകുന്നുണ്ടെങ്കിൽ പോലും നല്ല രസകരമായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. നല്ലൊരു കാഴ്ചകൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് തരാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഹ്യൂമൻസ് ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിയേറ്റ് ചെയ്ത ഇതുപോലത്തെ മനുഷ്യരാണോ, ഇതിൽ ആരാണ് ബെറ്റർ എന്നുള്ളൊരു തോട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഒരു 12 എപ്പിസോഡ്സ് ആണുള്ളത്. ക്ലൈമാക്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. എൻ്റെ ഒരു ആവറേജിനും ലൈറ്റ് ഒരുപാട് മുന്നിൽ നിൽക്കുന്നൊരു ഫീലാണ് കിട്ടുന്നത്. നിങ്ങൾ കൊറിയ ഡ്രാമയൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 6.5 ആണ്.
സോ നമുക്ക് അവൈലബിൾ ആണ്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.